സോ വെരി ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഗേൾസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന പേപ്പറിൽ മൈക്രോബയോളജി ആൻഡ് ഇമ്മ്യൂണോളജിയിൽ ഇമ്മ്യൂണോളജി എന്ന ഭാഗമാണ്. ആൻഡ് ദിസ് ഹാപ്പൻസ് ടു ബി വെരി റെലവൻറ്റ് ദീസ് ഡേയ്സ് അല്ലേ. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഏതൊരു സാധാരണ മനുഷ്യനും എന്താണ് നമ്മുടെ പ്രതിരോധ ശക്തി എന്താണെന്നും വാക്സിൻ എന്താണെന്നും അറിയാത്ത ഒരു മനുഷ്യൻ പോലും കാണത്തില്ല. എല്ലാ കുഞ്ഞുങ്ങൾക്ക് പോലും ഇതിനെക്കുറിച്ച് അത്യാവശ്യം ഒരു അറിവുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പഠന വിഷയം കുറച്ച് റെലവൻ്റ് ആണ് ഈ ഡേയിൽ. ഇപ്പോൾ നല്ല എപ്പോഴും റെലവൻ്റ് ആണ്, ഇപ്പോൾ നമുക്കത് സ്ഥിരപരിചയമായ ചില കാര്യങ്ങളാണ് നമ്മൾ ഇൻ ഡീറ്റെയിൽ പഠിക്കാൻ പോകും. സോ വാട്ട് ഈസ് ഇമ്മ്യൂണോളജി? ഇറ്റ് ഈസ് ബേസിക്കലി ദി സ്റ്റഡി ദറ്റ് കവേഴ്സ് ഓൾ ആസ്പെക്ട്സ് ഓഫ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം. ഓക്കെ, നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളെയും കുറിച്ച് ഉള്ള ഒരു ഡീറ്റെയിൽസ് സ്റ്റഡിക്കാണ് നമ്മൾ ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇമ്മ്യൂണിറ്റി? പ്രതിരോധ ശേഷി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ശക്തിക്ക്. എന്തിനെ റെസിസ്റ്റ് ചെയ്യാൻ? അസുഖങ്ങളെ, ഫോറിൻ ബോഡീസിനെ, ആൻറ്റിജൻസിനെ നമ്മുടെ ശരീരത്തിൽ കയറിപ്പറ്റി പ്രശ്നം ഉണ്ടാക്കാണ്ടിരിക്കാൻ എത്രത്തോളം അതിന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കയറി വന്ന് തരുന്നത് തടയാൻ പറ്റുന്നു, അതിനെയാണ് പ്രതിരോധ ശേഷി അഥവാ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ പ്രതിരോധിക്കുന്നത്? നമ്മുടെ ബോഡി എങ്ങനെയാണ് ഫോറിൻ സബ്സ്റ്റൻസസിനെ, കീടാണുക്കളെ, ആൻറ്റിജൻസിനെ, കീടാണുക്കളെ ആണെങ്കിൽ നമ്മൾ ഫോറിൻ സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ ഇൻ ബ്രോഡ് ടേംസ് ആൻറ്റിജൻസ് എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്? അത് ചില ഇമ്മ്യൂൺ സിസ്റ്റം ചില മോളിക്യൂൾസ് ഉണ്ടാക്കിയാണ്, സെൽസ് ഉണ്ടാക്കിയാണ്, മോളിക്യൂൾസ് ഉണ്ടാക്കിയാണ് പ്രതിരോധിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന ചില സെൽസാണ് ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റിബോഡീസിന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സോൾജേഴ്സ് എന്ന് വിളിക്കാം, നമ്മുടെ ബോഡിയിലെ സോൾജേഴ്സ് എന്ന് വിളിക്കാം. കയറി പറ്റുന്ന അല്ലെങ്കിൽ കയറാൻ ശ്രമിക്കുന്ന കീടാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന നമ്മുടെ ബോഡിയുടെ സോൾജേഴ്സാണ് ആൻറ്റിബോഡീസ് എന്ന് പറയാം. അപ്പോൾ അത് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡീസും കാണും, ബ്രോഡായിട്ടുള്ള ആൻറ്റിബോഡീസും കാണും. അപ്പോൾ ചില ആൻറ്റിബോഡീസ് കൃത്യം ഇപ്പോൾ ഒരു ബാക്ടീരിയ കയറി വരുവാണെങ്കിൽ ആ ബാക്ടീരിയനെ നശിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ സ്ട്രക്ചറിന് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന ആൻറ്റിബോഡീസ് ആയിരിക്കും ഉണ്ടായി വരും. അത് സ്പെസിഫിക് എന്ന് പറയും. ജനറൽ എന്ന് പറഞ്ഞാലോ, ആവശ്യമില്ലാത്ത ആര് കയറി വന്നാലും ഫസ്റ്റ് നമ്മളൊന്ന് ഷൂട്ട് ചെയ്ത് വിടണ പോലെ. അപ്പോൾ നമ്മൾ പാകിസ്ഥാൻ്റെ ബോർഡർ ക്രോസ് ചെയ്താൽ അവർ സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഗണ്ണൊന്നും വെച്ച് നമ്മളെ ടാർഗറ്റ് ചെയ്ത് ചെയ്യത്തില്ല. ഒരു വെടിയങ്ങ് വയ്ക്കുമല്ലേ, മൊത്തത്തിൽ ഒരു വെടിയങ്ങ് വെക്കും. ആ രീതിയിൽ ജനറൽ അപ്രോച്ചാണ് അവിടെ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പട്ടാളക്കാരെ ഇറക്കി ഞുഴഞ്ഞുകയറ്റക്കാരെ തടയാൻ ശ്രമിക്കുന്നു നമ്മുടെ ബോഡി. അതാണ് ചെയ്യുന്നത്, ആൻറ്റിബോഡീസിനെ ഇറക്കി. അത് ആൻറ്റിബോഡീസ് ആവാൻ ജനറൽ പാത്താണെങ്കിൽ ആൻറ്റിബോഡീസ് മാത്രമായിരിക്കില്ല, കില്ലർ സെൽസോ ഫാഗോസൈറ്റോസിസ് ചെയ്യാൻ പറ്റുന്ന സെൽസ്, മോണോസൈറ്റ്സൊക്കെ അതിന് പറ്റുന്ന സെൽസാണ്. മോണോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതാ സെൽസാണ്? നമ്മുടെ ഡബ്ല്യു ബി സിയിൽ ഉള്ള ഒരു കാറ്റഗറിയാണ് മോണോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ കയറി വന്നാൽ ഇങ്ങനെ ഫാഗോസൈറ്റിക് സെൽസിൻ്റെ സഹായത്തോടെ, കില്ലർ സെൽസിൻ്റെ സഹായത്തോടെ ഈ ടോക്സിൻസൊക്കെ റിലീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ പോയി വിഴുങ്ങാൻ സാധിക്കുന്നു. ഈ ഫാഗോസൈറ്റിക് സെൽസ് അതിനെ പോയി വിഴുങ്ങിയെടുക്കുന്നു. അതും കഴിഞ്ഞിട്ടുള്ള ലെവൽ ഓഫ് ആക്ഷനിലാണ് നമ്മുടെ ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞ് വട്ടാളക്കാരെ ഇറക്കുന്നു. ഇതൊക്കെയാണ് ഇൻ ഷോർട്ട് വാട്ട് ഈസ് ഇമ്മ്യൂണോളജി എന്ന് ചോദിച്ചാൽ പറയാനുള്ളത്. എൻ്റെ ഒരു ഹിസ്റ്ററി ട്രേസ് ബാക്ക് ചെയ്താൽ ഏറ്റവും ആദ്യം ഒരു ക്രൂഡ് ഫോം ഓഫ് വാക്സിൻ ഉണ്ടാക്കുന്നത് സ്മോൾ പോക്സിൽ നിന്നാണ്. വസൂരി, പണ്ടൊക്കെ വസൂരി വന്നിട്ട് ഇല്ല, സ്മോൾ പോക്സ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. കാരണം എന്താ? അതിനെതിരെയുള്ള വാക്സിൻ ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ് സ്മോൾ പോക്സ് എന്നുള്ള സാധനം നമ്മുടെ ഏർത്തിൻ്റെ സർഫസിൽ നിന്ന് തന്നെ
തടച്ചു നീക്കപ്പെട്ടത്. അപ്പോൾ സ്മോൾ പോക്സിനെതിരെയുള്ള ഇമ്മ്യൂണൈസേഷനാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ഓക്കെ, എന്താണ് വാക്സിൻ എന്നുള്ളതൊക്കെ വഴിയെ നമുക്ക് ഡീറ്റെയിലായിട്ട് പഠിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് തൊടുന്നേയില്ല. അപ്പം എഡ്വാർഡ് ജെന്നറാണ് ആദ്യമായിട്ട് ഇമ്മ്യൂണൈസേഷൻ ആളെ കണ്ടുപിടിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ സ്മോൾ പോക്സിനെതിരെയുള്ള ഇമ്മ്യൂണൈസേഷൻ്റെ കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഒരു ടെക്നീക്ക് ഡിവൈസ് ചെയ്തത് എഡ്വാർഡ് ജെന്നർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്, ഡോക്ടറാണ്. ഓക്കെ, നെക്സ്റ്റ് മേജർ ഡിസ്കവറി എന്ന് പറയുന്നത് റേബീസിനെതിരെയുള്ള വാക്സിൻ്റെ റിലീസായിരുന്നു. അത് ലൂയി പാസ്റ്ററാണ് ഇൻ 1885 ആണ് ചെയ്തത്. ആൻഡ് ഹീ ഈസ് ദ പേഴ്സൺ ഹു കോയിൻഡ് ദ ടേം ഇമ്മ്യൂണൈസേഷൻ. ഈ സോറി, ഇമ്മ്യൂണൈസേഷൻ പ്രൊസീജിയറിന് വാക്സിനേഷൻ എന്ന് പറഞ്ഞ വാക്ക് കൊണ്ടുവന്നത് ലൂയി പാസ്റ്ററാണ്. ലൂയി പാസ്റ്റർ ഈസ് ഓൾസോ നോൺ ആസ് ദ ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ ദ ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി. ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി ആയിട്ട് തന്നെ എസ് ചോദിക്കാവുന്നതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി, അതിൽ മെയിൻ ബ്രോഡ് രണ്ട് കാറ്റഗറി നമുക്ക് പറയാൻ പറ്റുന്ന ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും അക്വയേർഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്ക് നേറ്റീവ് ഇമ്മ്യൂണിറ്റി എന്നൊരു പേര് കൂടിയുണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അതായത് ഓരോ വ്യക്തികൾക്ക്, ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടെ കയ്യിലുള്ള ഇമ്മ്യൂണിറ്റി, അവർ പൊസസ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി. എന്തുകൊണ്ട് പൊസസ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി? അവരുടെ ജെനറ്റിക് പെക്യുലിയാരിറ്റീസ് ആകാം, അവരുടെ ഹെറിഡിറ്ററി ആകാം, വാട്ട് എവർ, ദാറ്റ് ഇസ് യുണീക് ടു മീ. എൻ്റെ ഇമ്മ്യൂണിറ്റി, എൻ്റെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി, എനിക്ക് മാത്രമുള്ള ആ ഒരു പെർട്ടിക്കുലർ ഇമ്മ്യൂണിറ്റി വിച്ച് ഇസ് ദെയർ ഇൻ മീ ബിക്കോസ് ഐ ആം ബോൺ. ഞാൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ട്, ഞാൻ ജനിച്ചത് കാരണം എനിക്ക് കിട്ടിയ ഇമ്മ്യൂണിറ്റിക്കാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അത് ഇൻഹെറിറ്റഡ് ആണ്, അതെൻ്റെ ശരീരത്തിൽ ഉള്ളതാണ്. അതിന് വേറെ ഞാൻ എവിടെ നിന്നെങ്കിലും എന്താ ഒരു ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി അല്ല ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. അപ്പോൾ അക്വയേർഡ് ഇമ്മ്യൂണിറ്റി എന്തായിരിക്കാം? അക്വയേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതകാലത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന പ്രതിരോധ ശേഷിക്കാണ് ഓക്കെ അക്വയേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അക്വയർ ചെയ്തെടുക്കുകയാണ്, നേടിയെടുക്കുകയാണ് അക്വയേർഡ് അല്ലെങ്കിൽ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഫൈൻ, അപ്പോൾ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റീനെ നമുക്കതിൽ മെച്ചപ്പെടുത്തിയെടുക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല. ബൈ ബേർത്ത് നമുക്ക് ഉള്ള, അല്ലെങ്കിൽ അറ്റ് ബേർത്ത് നമുക്കുള്ള ഇമ്മ്യൂണിറ്റിക്കാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ സബ് കാറ്റഗറീസൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്ക് കാരണക്കാരൻ ആരാ? നമുക്ക് ഓരോ ഇൻഡിവിജ്വലിനും ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ഇമ്മ്യൂൺ ലെവൽ എല്ലാവരുടെയും ശരീരത്തിലുണ്ട്. അതിന് കാരണക്കാരൻ, അതിന് നമ്മൾ ആർക്കാണ് അട്രിബ്യൂഷൻ കൊടുക്കേണ്ടത്? ഡെഫിനറ്റ്ലി നമ്മുടെ ജീൻസിനാണ്, നമ്മളെ ഉണ്ടാക്കിയേക്കുന്ന നമ്മുടെ ഡി എൻ എ ആണ് അതിന് കാരണക്കാരൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് ഡി എൻ എയാണ് കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ അതിനൊരു ജനറ്റിക് ബേസിസ് ഉണ്ട് അല്ലേ, ആൻഡ് ഇറ്റ് ഈസ് ഇൻഹെറിറ്റഡ് ടു. എന്തെങ്കിലും ഇമ്മ്യൂൺ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ജനറ്റിക് ഇഷ്യൂസ്, ഇപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് അങ്ങനെയൊക്കെ അസുഖമുള്ള ഒരു പാരമ്പര്യം നമുക്കുണ്ടെങ്കിൽ ദെർ ആർ ചാൻസസ് ദാറ്റ് ഇറ്റ് ക്യാൻ ഗെറ്റ് ക്യാരീഡ് ഓവർ, ഇൻഹെറിറ്റഡ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം എന്താ, ജനറ്റിക് ഘടകം ഉള്ളതുകൊണ്ടാണത് സംഭവിക്കുന്നത്. നൗ ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്ക് നമ്മൾ വേറൊരു വാക്ക് കൂടി പറയും, ദാറ്റ് ഈസ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. നേറ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു ഞാൻ പറഞ്ഞിരുന്നു.
നേറ്റീവ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അഥവാ നാച്ചുറൽ റെസിസ്റ്റൻസ്. ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി തന്നെ ഇറ്റ് ക്യാൻ ബി സ്പെസിഫിക് ഓർ നോൺ സ്പെസിഫിക്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു വിട്ടത്. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പാത്തജിന് എതിരെ പ്രവർത്തിക്കുന്ന ആ ഒരു റെസിസ്റ്റൻസിനാണ്, ഓക്കെ, ആ ഒരു പ്രതിരോധത്തിന്. സ്പെസിഫിക് ആയിട്ട് ഒരു പർട്ടിക്കുലർ പാത്തജിന്, ഒരു പർട്ടിക്കുലർ ബാക്ടീരിയക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു റെസ്പോൺസ്. ജനറലായിട്ട് എല്ലാ ഇൻഫെക്ഷൻസിനും എതിരെ പ്രവർത്തിക്കുന്ന ഒരു റെസ്പോൺസ്, അതിനാണ് നോൺ സ്പെസിഫിക് എന്ന് പറയുന്നത്. ഇനി ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റീനെ ഫർദർ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഇൻ ടു ത്രീ. നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റീനെ മൂന്ന് ലെവലായിട്ട് പറയാറുണ്ട്. ആദ്യത്തേത് സ്പീഷീസ് ഇമ്മ്യൂണിറ്റി. സ്പീഷീസ് ഇമ്മ്യൂണിറ്റി, നമ്മളൊരു സ്പീഷീസിൽ പെട്ടത് കാരണം ആ ഒരു വെർച്യൂ കൊണ്ട് മാത്രം നമുക്ക് ചില അസുഖങ്ങൾ വരത്തില്ല, അല്ലെങ്കിൽ ചില അസുഖങ്ങൾ വരും. അതിനാണ് സ്പീഷീസ് ഇമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഫോസെ, പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യുന്ന ചില വൈറസസ് ഉണ്ടല്ലേ. ഫോസെ ടൊബാക്കോ മൊസൈക്ക് വൈറസ് പഠിച്ചിട്ടുള്ളല്ലേ, കോമൺ അല്ലേ. അല്ലെ പൊട്ടറ്റോ ബ്ലൈറ്റ്, ഇതൊക്കെ എന്താ സാധനങ്ങൾ പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യുന്നത്. പൊട്ടറ്റോ ബ്ലൈറ്റ് എന്ന് വെച്ചാൽ പൊട്ടറ്റോയെ മാത്രമേ എഫക്റ്റ് ചെയ്യുന്നുള്ളൂ, ടൊബാക്കോ മൊസൈക്ക് വൈറസ് ടൊബാക്കോ പ്ലാന്റിനാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞവ നമുക്ക് വരുന്നുണ്ടോ, മനുഷ്യരിലും പ്ലാന്റ്സിലും ഒക്കെ വരുന്ന, മൃഗങ്ങളിലും ഒക്കെ വരുന്ന, അറ്റാക്ക് ചെയ്യുന്ന വൈറസസും ഉണ്ട്. ഐ എം ടോക്കിംഗ് അബൌട്ട് ചില സ്പെസിഫിക് പാത്തജൻസ് ദാറ്റ് എഫക്ട് ഓൺലി എ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്. ഇപ്പം ഈ പറഞ്ഞ എക്സാമ്പിൾസിൽ ദേ ഓൺലി ടാർഗറ്റ് സെർട്ടൺ പ്ലാന്റ്സ്, മനുഷ്യരെ അത് നോക്കാറേയില്ല. അപ്പോൾ മനുഷ്യർക്ക് അതിനെതിരെയുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ടല്ലേ, അതിനാണ് സ്പീഷീസ്. അവർ മനുഷ്യർ ഹോമോ സാപിയൻസ് എന്ന സ്പീഷീസിന് പെട്ടതുകൊണ്ടാണ് ഈ സ്പീഷീസ് ഇമ്മ്യൂണിറ്റി ഉള്ളത്. ആ ബൈ ദ വെർച്യൂ ഓഫ് ദിയർ എന്താ ഏത് സ്പീഷ്, ആ ഒരു വെർച്യൂ കൊണ്ട് മാത്രം, ഇന്ന സ്പീഷീസിൽ പെട്ടു എന്ന വെർച്യൂ കൊണ്ട് മാത്രം അവർക്ക് അസുഖം വരുന്നില്ല, അവർ ടാർഗറ്റഡ് ആകുന്നില്ല, അറ്റാക്ഡ് ആകുന്നില്ല, അതിനാണ് സ്പീഷീസ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ദെൻ റേഷ്യൽ ഇമ്മ്യൂണിറ്റി, ചില റേസിൽ പെട്ടത് കാരണം നമുക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ കുറയുന്നൊരവസ്ഥ. അതിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്ന ഒരു എക്സാമ്പിൾ, ആൽജീരിയൻ ഷീപ്പ് ഇസ് റെസിസ്റ്റൻറ്റ് ടു ആന്ത്രാക്സ് എന്ന്. ഷീപ്പ് ആൽജീരിയയിലുള്ള ഷീപ്പാവാം, അമേരിക്കയിലുള്ള ഷീപ്പാവാം, നമ്മുടെ ഇന്ത്യൻ ഷീപ്പാവാം, എല്ലാം നമ്മൾ സ്പീഷീസ് പറയുമ്പോഴത്തേക്കും ഒരു സ്പീഷീസാണ്, പക്ഷേ മേ ബി സബ് സ്പീഷീസൊക്കെ വ്യത്യാസം കാണുമായിരിക്കാം. അവർ ആ ഒരു റേസിൽ പെട്ടത് കാരണം അവർക്ക് ചില റെസിസ്റ്റീവ് പവേഴ്സ് കൂടുതലുള്ള ഒരവസ്ഥയ്ക്കാണ് റേഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് പരിചിതമായിട്ടുള്ള വേറൊരു എക്സാമ്പിൾ പറയാം. മെലനിൻ പിഗ്മെൻറ്റേഷൻ കൂടുതൽ നമുക്കാണെന്നാണ് പറയുന്നത്. ഇത് ഡാർക്ക് സ്കിന്നുള്ള എത്തനിക് റേസുകാർക്കാണ്, നമ്മളൊക്കെ എത്തനിക് റേസുകാരാണ്, ഓറിയൻറ്റൽ റീജിയനിൽ വരുന്നവർ എത്തനിക് റേസുകാർ. എത്തനിക് റേസുള്ളവർക്കാണ് മെലനിൻ പിഗ്മെൻറ്റേഷൻ കൂടുതൽ, അതുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടെ വെളുവിളാന്നല്ലോ നമ്മളിരിക്കണേ. നമ്മുടെ ഇന്ത്യൻസ് എത്ര വെളുത്തിരുന്നാൽ കോക്കേഷ്യൻ റേസുകാരുടെ, ഇപ്പോൾ അമേരിക്കക്കാരുടെ വെളുപ്പാവത്തില്ല. റൈറ്റ്, ദാറ്റ്സ് ബിക്കോസ് നമുക്ക് മെലനിൻ പിഗ്മെൻറ്റേഷൻ കൂടുതലുള്ളതുകൊണ്ടാണ്. നമ്മുടെ റേസിൻ്റെ പ്രത്യേകതയാണ്. നമ്മളും അമേരിക്കക്കാരും തമ്മിൽ സ്പീഷീസിന് വല്ല വ്യത്യാസമുണ്ടോ? രണ്ടും ഹോമോ സാപിയൻസ്, മനുഷ്യരെ തന്നെയല്ല രണ്ടും. പക്ഷേ ഈ മെലനിൻ പിഗ്മെൻറ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ക്യാൻസറിൻ്റെ റിസ്ക് കുറവാണ് നമുക്ക്, ഓക്കെ. മെലനിൻ പിഗ്മെൻറ്റേഷൻ ഒരു പരിധി വരെ ക്യാൻസറിനെ തടയാൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്.
മ്യൂട്ടേഷനെ തടയാൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ദാറ്റ് ഇസ് അനദർ എക്സാമ്പിൾ ദാറ്റ് വി ക്യാൻ കോട്ട് ഫോർ റേഷ്യൽ ഇമ്മ്യൂണിറ്റി. വാട്ട് അബൌട്ട് ഇൻഡിവിജ്വൽ ഇമ്മ്യൂണിറ്റി? അത് ആദ്യമേ പറഞ്ഞുകൊണ്ട് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ഇമ്മ്യൂൺ റെസ്പോൺസ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി. ഇപ്പം എൻ്റെ ഇമ്മ്യൂണിറ്റിയും എൻ്റെ ബ്രദറിൻ്റെ ഇമ്മ്യൂണിറ്റിയും, എൻ്റെ ഇമ്മ്യൂണിറ്റിയും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇമ്മ്യൂണിറ്റിയും, എൻ്റെ ഇമ്മ്യൂണിറ്റിയും നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും, റൈറ്റ്? ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് ഒരു ബ്രദറാണുള്ളത്. ഇപ്പോൾ ഒരു വീട്ടിലാണ് ജനിച്ചതെന്ന് വെച്ച് സെയിം ഇമ്മ്യൂൺ ലെവൽ ആവണമെന്നില്ല. എനിക്ക് ചില അസുഖങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് വരുമായിരിക്കാം, എൻ്റെ ബ്രദറിന് അത്ര പെട്ടെന്ന് വരത്തില്ലായിരിക്കാം. ഇതൊക്കെ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. അതിന് കാരണക്കാരനാരാണ്? അത് എക്സ്ക്ലൂസീവ്ലി നമ്മുടെ ജനറ്റിക് മേക്കപ്പ് ആണ് കാരണം. ഈ പറഞ്ഞ എല്ലാം അല്ലേ, നമ്മുടെ സ്പീഷീസ് ഇമ്മ്യൂണിറ്റി ആണെങ്കിലും റേഷ്യൽ ഇമ്മ്യൂണിറ്റി ആണെങ്കിലും ഇൻഡിവിജ്വൽ ഇമ്മ്യൂണിറ്റി ആണെങ്കിലും നമ്മുടെ ജീൻസ് ആണ് അതിന് ബേസ് എന്ന് പറയുന്ന ജീൻസിലുള്ള വ്യത്യാസങ്ങളാണ്. ഇനി സിമിലറായിട്ടുള്ള ഇമ്മ്യൂൺ ലെവൽ വരാൻ പോസിബിലിറ്റി ഉള്ളത് ഐഡൻറ്റിക്കൽ ട്വിൻസിൽ മാത്രമാണ്. അവരുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയുടെ ലെവൽ സിമിലർ ആയിരിക്കാം. ഫ്രറ്റേണൽ ട്വിൻസിൽ, അതായത് ഐഡൻറ്റിക്കൽ അല്ലാത്ത ട്വിൻസിൽ, ഈ പറഞ്ഞ കാര്യം ബാധകമല്ല. വേറെ ഏതെങ്കിലും ഒരു സഹോദരങ്ങളെപ്പോലെ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റവും ഇരിക്കത്തുള്ളൂ. വ്യത്യാസങ്ങൾ ഉണ്ടാകും ഡെഫിനറ്റായിട്ട്. ദെൻ ഇമ്മ്യൂണിറ്റീനെ എന്തൊക്കെ കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യാം? ഡെഫിനറ്റ്ലി നമ്മുടെ പ്രായം അഫക്റ്റ് ചെയ്യും അല്ലേ. പ്രായം കൂടിയവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അതുപോലെ തീരെ കുഞ്ഞിപ്പൊടി കുഞ്ഞുങ്ങൾക്കും ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. കാരണം അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റമൊക്കെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഒരു 6 മാസത്തിന് ശേഷമേ ഇമ്മ്യൂൺ സെൽസൊക്കെ ആക്റ്റീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ, ഇമ്മ്യൂൺ സെൽസൊക്കെ അതിൻ്റെ ആക്ടിവിറ്റി നല്ല രീതിയിൽ തുടങ്ങത്തുള്ളൂ. അതുവരെ കുഞ്ഞിക്കുട്ടികളൊക്കെ എങ്ങനെയാണ് അവർക്ക് ഇമ്മ്യൂണിറ്റി, ആരെ ആശ്രയിച്ചാണ് അവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്നത്? അതുകൊണ്ടാണ് കുഞ്ഞു പിള്ളേർക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കണം എന്ന് പറയുന്നത്. അമ്മയുടെ പാല്, മുലപ്പാല് കൊടുക്കണം എന്ന് പറയുന്നത് ഈ ഒരു കാരണത്താലാണ്. ബിക്കോസ് അവർക്ക് സ്വന്തമായിട്ട് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്റ്റീവ് ആയിട്ടില്ല. അമ്മയുടെ പാലിൽ അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂൺ ബൂസ്റ്റേഴ്സിൻ്റെ സഹായത്തോടെയാണ് കുട്ടിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അഭാവത്തിൽ കൊച്ചിന് നല്ല രീതിയിൽ അസുഖങ്ങളെ പ്രതിരോധിക്കാനുള്ളൊരു ശേഷി നല്ല രീതിയിൽ ഡെവലപ്പ് ആവത്തില്ല. കുഞ്ഞു പ്രായത്തിൽ മാത്രം കേട്ടോ, പിന്നെ അത് ഡെവലപ്പായിക്കോളും. ഫൈൻ, പ്രായമാകുമ്പോഴെന്താ പറ്റുന്നത്? നമ്മുടെ നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്, പ്രൊഡ്യൂസ് ചെയ്യാൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അതിൻ്റേതായ ആൻറ്റിബോഡീസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ അറിയാം. പക്ഷേ ബോഡിയുടെ ശേഷിയൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇഫക്റ്റീവ്നെസ്, ഓരോ സിസ്റ്റത്തിൻ്റെയും ഇഫക്റ്റീവ്നെസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഇഫക്റ്റീവായിട്ടൊന്നും ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യാനോ റെസിസ്റ്റ് ചെയ്യാനോ ആൻറ്റിജൻസിനെ റെസിസ്റ്റ് ചെയ്യാനോ ഒന്നും സാധാരണ ഹെൽത്തി ആയിട്ടുള്ള യൂത്ത് സ്റ്റേജിലുള്ള ഒരു പേഴ്സണിനെ പോലെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇപ്പോഴാണെങ്കിലും, ഇപ്പോൾ ഈ കോവിഡ് സിനാരിയോയിലാണെങ്കിലും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്, കൂടുതൽ കെയർ എടുക്കണം എന്ന് പറയുന്ന കാറ്റഗറീസ് ഏതാണ്? കുഞ്ഞു കുട്ടികളും വയസ്സായവരും അല്ലേ. അതിനുള്ള റീസൺ ഈ പറഞ്ഞതാണ്. നോ വാട്ട് ആർ ദ മെക്കാനിസംസ് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ദ മെക്കാനിസം അല്ലെങ്കിൽ അതിൻ്റെ കോഴ്സ് ഓഫ് ആക്ഷൻ എന്താണെന്നാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. നമ്മുടെ ബോഡിയിൽ നാച്ചുറലായിട്ട് ഉള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഉള്ള ചില പ്രോസസ്സസ്, അതിനെയാണ് നമ്മൾ ഈ മെക്കാനിസംസ് എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ടായി അല്ലെങ്കിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിനെ സഹായിക്കുന്ന നമ്മുടെ ബോഡിയുടെ ഘടകങ്ങൾ അല്ലെ, ബോഡിയുടെ മെക്കാനിസംസ്, അതൊക്കെയാണ് ഈ ഒരു ഹെഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലെ. ഫസ്റ്റ് വൺ, ബാരിയേഴ്സ്. ചില ഫിസിക്കൽ ബാരിയേഴ്സ് നമ്മുടെ
ബോഡിയിലുണ്ട് അല്ലേ. ഈ ഇൻഫെക്ഷ്യസ് ഏജൻസ് ഈ വൈറസസ് അല്ലെങ്കിൽ ബാക്ടീരിയ ഒക്കെ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് അങ്ങ് കയറാണ്ടിരിക്കാൻ നമ്മുടെ ബോഡിയിൽ ചില ലെവൽസ് ഓഫ് എന്താ തടസ്സങ്ങൾ റെസിസ്റ്റൻസുകൾ ബാരിക്കേഡുകൾ നിൽപ്പുണ്ട്. അതിൽപ്പെട്ട പ്രധാന ബാരിയറാണ് സ്കിന്ന് അല്ലേ. സ്കിന്ന് ക്രോസ് ചെയ്തിട്ട് വേണം ഉള്ളിലേക്ക് എത്താനായിട്ട്. ഈ സ്കിന്നിലാണെങ്കിൽ നമുക്ക് എന്താ സ്വെറ്റ് ഗ്ലാൻസ് ഒക്കെ ഉണ്ട് അല്ലേ. സ്വെറ്റിലൂടെ എന്താ പുറത്ത് വരുന്നത്? NaCl ഒക്കെയാണ് വരുന്നത്. ആ NaCl ബാക്ടീരിയസൈഡിൽ ആക്ടിവിറ്റി ഉണ്ട്. NaCl ബാക്ടീരിയയെ നശിപ്പിക്കാനുള്ള കഴിവുള്ളതാണ് നമ്മുടെ സ്വെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കിന്ന് ഈ സ്വെറ്റൊക്കെ അടങ്ങിയ അല്ലെങ്കിൽ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് അടങ്ങിയ സെക്രീഷൻസ് ഉള്ള സ്കിന്നൊക്കെ ക്രോസ് ചെയ്ത് വേണം ഉള്ളിലെത്താൻ. അതൊരു ബാരിയറാണ്. പിന്നെ നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻസ് സോറി റെസ്പിറേറ്ററി ട്രാക്റ്റിലൊക്കെ മ്യൂക്കസ് ലൈനിങ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ മൂക്കെടുത്ത് നോക്കിയാൽ ഇവിടെ മ്യൂക്കസ് ലൈനിങ് ഉണ്ട്, മാത്രമല്ല കുറച്ച് സീലിയയും ഉണ്ട്. എൻ്റെ ഉദ്ദേശം എന്താ, മ്യൂക്കസ് മെംബ്രെയിൻ ആണെങ്കിലും സീലിയാണ്, മ്യൂക്കസ് മെംബ്രെയിൻ ആണെങ്കിലും അവിടെ തടയുന്നു ഉള്ളിലേക്ക് ഫർദർ കയറാണ്ട്. അതിൽ ആ മെംബ്രെയിനിൽ കുരുക്കുന്നു കയറി വരുന്ന ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ഫോറിൻ പാർട്ടിക്കിളിനെ. സീലിയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? സീലിയയുടെ ആക്ഷൻ മൂലം ഇതിനെ തട്ടിക്കളയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെ ഉള്ളിലേക്ക് കൂടുതൽ കയറ്റാണ്ട് പുറത്തേക്ക് തട്ടിക്കളയാൻ സഹായിക്കുന്നതാണ് ദ സ്വീപ്പിംഗ് മൂവ്മെൻറ്റ് ഓഫ് സീലിയ പ്രസൻറ്റ് ഇൻ ഓൾ ദീസ് മെംബ്രെയിൻസ്. അത് നമ്മുടെ ഫിസിക്കൽ ബാരിയേഴ്സാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ സ്കിന്ന് വരുന്നു, നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ ലൈനിങ് വരുന്നു, പിന്നെ വേണമെങ്കിൽ സീലിയ, അതും നമുക്ക് പറയാവുന്നതാണ്. ദെൻ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ചില അവസ്ഥകൾ, ചില ഫിസിയോളജിക്കൽ പാരമീറ്റേഴ്സ് ദാറ്റ് ആക്ട് ആസ് ബാരിയേഴ്സ്, അതാണ് ഇവിടെ വരുന്നത്. ബോഡി ടെമ്പറേച്ചർ. ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ബോഡിക്കൊരു ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടല്ലേ. ആ ബോഡി ടെമ്പറേച്ചർ കൊണ്ട് തന്നെ ചില ഓർഗാനിസംസ് ബൈ ദ വെർച്ച് ഓഫ് ആ ബോഡി ടെമ്പറേച്ചർ ചില ഓർഗാനിസംസിന് അല്ലെങ്കിൽ ചില അസുഖം ഉണ്ടാക്കുന്ന ജീവികൾക്ക് നമ്മുടെ ശരീരത്തിൽ ത്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ആ ടെമ്പറേച്ചർ പറ്റത്തില്ലായിരിക്കും. ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ അതിനേക്കാളും കുറവൊക്കെ ആയിരിക്കും അവരുടെ ഐഡിയൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വെർച്ച് ഓഫ് ടെമ്പറേച്ചർ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. ഓക്കെ, നെക്സ്റ്റ് ഇസ് pH. നമുക്കറിയാം നമ്മുടെ ബോഡി സെക്രീഷൻസ് പലതും അസിഡിക് pH ആണ് ഉള്ളത്. ബോഡിയുടെ സെക്രീഷൻസ് അതുപോലെ നമ്മുടെ വയറ്റിൽ ഗ്യാസ്ട്രിക് ജ്യൂസസ് ഉണ്ട്, ഇതെല്ലാം അസിഡിക് pH. അപ്പോൾ വയറ്റിലെത്തിയാൽ ഡെഫിനറ്റ്ലി അത് ചത്തുപോകുന്നു. സ്കിന്നിൻ്റെ സർഫസിലെ സെക്രീഷൻസ് അതും ഈ പറഞ്ഞ പോലെ അസിഡിക് ആണ്. സെബം, സെബേഷ്യസ് ഗ്ലാൻഡിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന സെബം, അതിനും ഈ പറഞ്ഞ പോലെ ലാക്റ്റിക് ആസിഡും ഫാറ്റി ആസിഡും ഒക്കെ ഉണ്ട്. ഈ ലാക്റ്റിക് ആസിഡും പാത്തജൻസിനെ, ബാക്ടീരിയനെയും ഫംഗൈനെയൊക്കെ കൊല്ലാൻ സഹായിക്കുന്നുണ്ട്. സ്റ്റൊമക്കിൽ ഡെഫിനറ്റ്ലി ഗ്യാസ്ട്രിക് ജ്യൂസിൽ വരുന്ന HClഉം മൈക്രോബ്സിനെ കൊല്ലുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ബൈ ദ വെർച്യു ഓഫ് ഫിസിയോളജിക്കൽ പാരാമീറ്റേഴ്സ് ഉണ്ടാകുന്ന ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അടുത്തത് പ്രോട്ടീൻ സെക്രീഷൻസ് ആണ്. ചില സെക്രീഷൻ നമ്മുടെ ബോഡിയുടെ ചില സ്പെസിഫിക്കലി നമ്മൾ സെക്രീഷൻസിനെ എടുത്ത് നോക്കുകയാണ്. ഏതൊക്കെയാണ് നമ്മുടെ ബോഡിയുടെ സെക്രീഷൻസ് എന്ന് പറഞ്ഞാൽ, യെസ് സലൈവ ഇസ് ദേർ അല്ലേ, തുപ്പല. സലൈവയുണ്ട്, കണ്ണുനീരുണ്ട്, നേസൽ സെക്രീഷൻസ് ഉണ്ട്, പിന്നെ വേർപ്പ്, പെർസ്പിറേഷൻ അഥവാ വേർപ്പ്. ഇതിൻ്റെ അകത്തെല്ലാം, ബോഡി സെക്രീഷൻസിൻ്റെ അകത്തെല്ലാം ലൈസോസൈം എന്ന് പറഞ്ഞ എൻസൈം ഉണ്ട്. ഇത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയനെ നശിപ്പിക്കുന്ന ഒരു എൻസൈമാണ്. പിന്നെ ഡൈജസ്റ്റീവ് എൻസൈംസ്, നമ്മുടെ ബോഡിയിൽ കാണുന്ന ഡൈജഷന് സഹായിക്കുന്ന എലിമെൻ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന ഡൈജസ്റ്റീവ് എൻസൈംസ്, അത് ഈ പറഞ്ഞ എല്ലാ
കീടാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ളവയാണ്. അപ്പോൾ നമ്മുടെ ഡൈജസ്റ്റ് സിസ്റ്റത്തിലെത്തുമല്ലോ, എങ്ങനെയെങ്കിലും മൂക്ക് വഴിയോ ആ വഴിയോ ഒക്കെ ഡൈജസ്റ്റ് സിസ്റ്റത്തിലെത്തും. എത്തിപ്പെട്ട അതിനെ നശിപ്പിക്കാൻ കഴിവുള്ള എൻസൈംസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത്. ബ്രസ്റ്റ് മിൽക്കിൽ കാണുന്ന ലാക്ടോ പെറോക്സിഡേസ് എന്ന് പറഞ്ഞ എൻസൈം, ദാറ്റ് ഇസ് ഓൾസോ എ പവർഫുൾ എൻസൈം ദാറ്റ് ഇസ് കേപ്പബിൾ ഓഫ് കില്ലിംഗ് മൈക്രോബ്സ്. അതുപോലെ യൂറിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും യൂറിത്ര ഭാഗത്ത്, യൂറിനറി ബ്ലാഡ് നിന്നാണ് യൂറിൻ, അവിടെ നിന്നാണ് യൂറിൻ പോണേ അല്ലേ. അപ്പോൾ യൂറിത്ര, യൂറിത്ര എന്ന് പറഞ്ഞൊരു കനാൽ ലൈക്ക് പോർഷനിലൂടെയാണ് പുറത്തേക്ക് ഇജക്റ്റഡ് ഔട്ട് ആവുന്നത് യൂറിൻ അല്ലേ. അപ്പോൾ ആ യൂറിത്ര ഭാഗത്ത് എന്തെങ്കിലും ഒക്കെ കീടാണുക്കൾ, ഇൻഫെക്ഷ്യസ് ഏജൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ഓരോ പ്രാവശ്യവും യൂറിൻ പോകുമ്പോഴത്തേക്കും അതിലൂടെ ഈ പറഞ്ഞ ഇൻഫെക്ഷ്യസ് ഏജൻസ് എല്ലാം ഫ്ലഷ് ഔട്ട് ആവുന്നുണ്ട്. ദെൻ സെമിൻ്റെ അകത്ത്, ആണുങ്ങളുടെ സെമിനിൻ്റെ അകത്ത് സ്പെർമിൻ പിന്നെ സിങ്ക് ഇങ്ങനെയുള്ള വസ്തുക്കളുള്ളതുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ആൻറ്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി കാണുന്ന രണ്ട് സാധനങ്ങളാണ് സ്പെർമിൻ ആൻഡ് സിങ്ക് വിച്ച് ഇസ് പ്രസൻറ്റ് ഇൻ സെമിൻ. ദീസ് ആർ ദ പ്രോട്ടീൻ സെക്രീഷൻസ്. പ്രോട്ടീൻ സെക്രീഷനിലൂടെ എങ്ങനെയാണ് നമ്മൾ എന്താണ് റെസിസ്റ്റൻസ് അറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ മൈക്രോബിയൽ ഇൻവേഷൻ കൺട്രോൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ പ്രോട്ടീൻ സെക്രീഷൻസിനെ കുറിച്ച് അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് പറയാവുന്നത്. ഇതെല്ലാം മെക്കാനിസമാണ്. നെക്സ്റ്റ് ഇസ് ഫാഗോസൈറ്റോസിസ് വഴി. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു സെൽസിനെ വിഴുങ്ങാൻ, വേറെ സെൽസിനെ വിഴുങ്ങാൻ കഴിവുള്ള സെൽസിനാണ് ഫാഗോസൈറ്റിക് സെൽസ് എന്ന് പറയുന്നത്. ഇതാദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് മെക്കിൻകോഫ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇൻ 1883. They are known as the natural defense line against invasion of blood and tissues. Natural defense line le pettadana ee phagocytes ennu parayunnathu. Phagocytic cell nu parna endha nu nammal already manasilaki karnu vera foreign bodies ne vera avashyamillatha cells ne okke vizhinjan kalivulla cells naanu phagocytes ennu പറയുന്നു. അതിൽ പ്രധാനിയാണ് നമ്മുടെ WBCയിൽ വരുന്ന ചില സെൽസ്. ഓക്കെ, ന്യൂട്രോഫിൽസ്, ഈസ്നോഫിൽസ്, ബേസോഫിൽസ് എല്ലാം അതിൽ ഈ പറഞ്ഞ ഫാഗോസൈറ്റിക് എബിലിറ്റി ഉള്ള സെൽസാണ്. അതിൻ്റെ അകത്ത് മോണോസൈറ്റ്സ് പ്രധാനം തന്നെയാണ്. മോണോസൈറ്റ്സ് ബിഗ് WBC സെൽസ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ പറഞ്ഞു വിടുന്നുണ്ട്. ഇനി ദ ലാസ്റ്റ് മെക്കാനിസം ഇസ് ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോൺ സ്പെസിഫിക് ഡിഫെൻസ് മെക്കാനിസം. ഏതൊരു ടിഷ്യു നമ്മുടെ ബോഡിയിൽ ഡാമേജ്ഡ് ആയാലും ജനറലായിട്ട് നടക്കുന്ന ഒരു ഡിഫെൻസ് മെക്കാനിസത്തിൻ്റെ ഓപ്പറേഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാവുന്നതാണ് ഇൻഫ്ലമേഷൻ. ഇന്ന പർട്ടിക്കുലർ ഇഞ്ചറി ഉണ്ടായാലാണ് ഇൻഫ്ലമേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ജനറലായിട്ടുള്ളൊരു റെസ്പോൺസാണ്. ഇൻഫെക്ഷനും ഇഞ്ചറിയും തടയാൻ വേണ്ടി ബോഡി ഡിവൈസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ഇൻഫ്ലമേഷൻ. ഇതിൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞാൽ ഈ ഇഞ്ചറി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന വസ്തുവിനെ ഒരു പർട്ടിക്കുലർ സൈറ്റിൽ തന്നെ അതിനെ ലോക്കലൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ്, ലോക്കലൈസ് ചെയ്ത് വെച്ച് അവിടെ നിന്ന് അതിനെ പുറന്തള്ളാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു റെസ്പോൺസ് ബോഡി ചെയ്യുന്നത്. ഇവിടെ സംഭവിക്കുന്നത് ബ്ലഡ് ഫ്ലോയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ബ്ലഡ് വെസൽസിൻ്റെ പെർമിയബിലിറ്റിക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഈ സൈറ്റ് ഓഫ് ഇഞ്ചുറി, എവിടെയാണോ ഇഞ്ചുറി നടന്നേക്കണത് അങ്ങോട്ടുള്ള ഫ്ലൂയിഡ്സിൻ്റെയും ഫാഗോസൈറ്റിക് സെൽസിൻ്റെയൊക്കെ റീച്ചിനും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ
യൂഷ്വലി ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് കുറച്ച് ദിവസങ്ങളാണ് ലാസ്റ്റ് ഇയർ ഒരു ഇൻഫ്ലമേഷൻ ഒരു വീക്കം ഉണ്ടായാൽ അത് കുറച്ച് ദിവസമാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ലാസ്റ്റ് ചെയ്യാറുള്ളൂ. സാധാരണഗതിയിൽ അതിനെ അക്യൂട്ട് ഇൻഫ്ലമേഷൻ എന്ന് വിളിക്കുന്നു. കുറച്ച് ദിവസങ്ങളിൽ കൂടുതൽ ഒരാഴ്ചയോ അതിൽ കൂടുതലോ ഇൻഫ്ലമേഷൻ ലാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിനെ ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് വിളിക്കുന്നു. വാട്ട് ഓൾ ക്യാൻ സ്റ്റിമുലേറ്റ് ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിന് ട്രിഗർ ആകാൻ പറ്റുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മൂലം ഇൻഫ്ലമേഷൻ ഉണ്ടാവാം? ഡെഫിനറ്റ്ലി മൈക്രോബ്സ് മൂലം ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം. ഫിസിക്കൽ ഏജൻസ്, ഫിസിക്കൽ ഏജൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെവിടെയെങ്കിലും പോയി ഇടിച്ചാൽ വീങ്ങൂ അല്ലേ, അതാണ് ഫിസിക്കൽ ഏജൻസ്. കെമിക്കൽസ്, ചില കെമിക്കൽസ് മൂലം ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാം. ഭാഗത്ത് ടിഷ്യൂ ഡെഡായാൽ എങ്ങനെ, ചുമ്മാ അങ്ങ് ഡെഡാവുമോ? ഡെഡാവണമെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും കാരണങ്ങൾ വേണോ അല്ലേ. അപ്പോൾ ടിഷ്യൂ ഡെഡ് ഉണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ നടക്കാം. നൗ വാട്ട് ആർ ദ സൈൻസ് ഓഫ് ഇൻഫ്ലമേഷൻ? ഇൻഫ്ലമേഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിന് ചില ലക്ഷണങ്ങളുണ്ട്. ചില കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്കിത് ഇൻഫ്ലമേഷൻ ആണെന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യണം. അതെന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് റെഡ്നെസ്. ആ ഭാഗത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാകാൻ പോകുന്ന ഭാഗത്ത് ഒരു റെഡ്നെസ്, ചുമന്നിരിക്കും. അങ്ങനെ ചുമന്നിരിക്കാനുള്ള കാര്യം എന്താ, ആ ഭാഗത്തുള്ള ബ്ലഡ് വെസൽസ്, ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് എല്ലാം ഡയലേറ്റഡ് ആകുന്നു. ഡയലേറ്റഡ് ആകുമെന്ന് പറഞ്ഞാൽ എന്താ, ബ്ലഡ് വെസൽസ് വികസിക്കുകയാണ്. അതിൻ്റെ ബ്ലഡ് വെസൽസ് അതിൻ്റെ ഡയമീറ്റർ കൂടുന്നതിന്, വികസിക്കുന്നതിനാണ് ഡയലേറ്റഡ് ആകുക എന്ന് പറയുന്നത്. അവിടുത്തെ ബ്ലഡ് വെസൽസ് വികസിക്കുമ്പോഴത്തേക്കും കൂടുതൽ ബ്ലഡ് ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് റെഡ്നെസ് ഉണ്ടാകുന്ന ആ ഭാഗത്ത്. കൂടുതൽ ബ്ലഡ് ഫ്ലോ ചെയ്യാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ഭാഗത്ത് കുറച്ച് ചൂട് അനുഭവപ്പെടും. അപ്പോൾ അതെൻ്റെ സെക്കൻഡ് ലക്ഷണമാണ്. നെക്സ്റ്റ് ലക്ഷണം എന്ന് പറഞ്ഞാൽ സ്വെല്ലിങ് അഥവാ എഡീമയാണ്, വീക്കം. എങ്ങനെയാണ് വീക്കം ഉണ്ടാകുക? ബ്ലഡ് ഇങ്ങോട്ട് ധാരാളം ഫ്ലോ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ, ബ്ലഡ് വെസൽസിൻ്റെ പുറത്തായിട്ട് ഫ്ലൂയിഡ് കുറേ കെട്ടിക്കിടക്കാൻ തുടങ്ങുന്നു. അതാണ് സ്വെല്ലിങ്ങിന് കാരണമാകുന്നത്. നെക്സ്റ്റ് ഇസ് പെയിൻ. ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ എന്ത് ഏത് ടിഷ്യൂവിൽ ഇഞ്ചുറി ഉണ്ടായാലും ചില സബ്സ്റ്റൻസസ്, ചില കെമിക്കൽസ് നമ്മുടെ ഇഞ്ചുറി ഉണ്ടാകപ്പെടുന്ന സെൽസ്, ചില സബ്സ്റ്റൻസസ് റിലീസ് ചെയ്യും. ബ്രാഡികൈനിൻ, ഹിസ്റ്റമിൻ, പ്രോസ്റ്റഗ്ലാൻഡിൻ മുതലായ സബ്സ്റ്റൻസസ് ഒക്കെയാണ് റിലീസ് ചെയ്യുന്നത്. അതെന്തിനാണ് റിലീസ് ചെയ്യണമെന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടി അങ്ങോട്ട് ലോക്കലൈസേഷന് ഇൻഫ്ലമേഷന് ട്രിഗർ ചെയ്യാൻ വേണ്ട കാര്യങ്ങളാണ്, അഥവാ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന പണികളാണ്.